السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مريا قرآن برنام نوتيمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين، صدق الله العظيم. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഹുസ്നുൽ ആഖിബത്തിനെ കുറിച്ചും സൂഉൽ ഖാത്തിമത്തിനെ കുറിച്ചുമൊക്കെയാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ്റെ അന്ത്യം അത് ഹുസ്നുൽ ഖാത്തിമത്താവുക അഥവാ നല്ല നിലക്കുള്ള മരണം, അള്ളാഹു പൊരുത്തപ്പെടുന്ന സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന മരണം, അതാർക്കാണ് ലഭ്യമാകുന്നത്? ഒരു മനുഷ്യൻ അവൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് അവസാന സമയം ഉച്ചരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്? മൻ അക്സറ മിൻ ഷൈഇം ഫിദ്ദുനിയ ഫൈന്നഹു യുഖ്തമു ലഹു ബിഹി എന്ന് മഹാന്മാർ പറയാറുണ്ട്. വല്ലവൻ്റെയും ഐഹികമായ ജീവിതത്തിൽ അവൻ ഏതൊരു വിഷയമാണ് അധികമായി അവൻ സംസാരിക്കുന്നതെങ്കിൽ അതായിരിക്കും അവൻ്റെ അവസാന സമയവും ഉണ്ടാവുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ കലാമുകളിൽ അധികവും ദിക്റുകളാണ് എങ്കിൽ മരിക്കുന്ന സമയത്തും അവന് ദിക്റ് ചൊല്ലാനുള്ള ചാൻസ് അള്ളാഹു നൽകും. അതുപോലെ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന ആളുകളാണ്, നോമ്പെടുക്കുന്ന ആളുകളാണ്, സുന്നത്ത് നോമ്പുകൾ, ഫറളായ നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ആ നിലക്ക് തന്നെ നിസ്കാരത്തിലായും കൊണ്ടും നോമ്പിലായും കൊണ്ടും അതുപോലെ പുണ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും തന്നെ അവന് മരിക്കുവാനുള്ള ചാൻസ് അള്ളാഹു കൊടുക്കും. അതൊക്കെ ഹുസ്നുൽ ഖാത്തിമത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതേസമയം മോശമായ കാര്യങ്ങളിലാണ് മുഴുകിയത്, ഹറാമും അതുപോലെ തിന്മകളും പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ആ നിലക്കും അവൻ്റെ അന്ത്യമാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ആ മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായാൽ പോലും ആ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു സ്വഭാവം അവൻ ഉണ്ടായിട്ടില്ല എങ്കിൽ അവൻ്റെ അന്ത്യം മോശമാകാൻ സാധ്യതയുണ്ട്. ഒരു സംഭവത്തിൽ പറയുന്നു, അബ്ദുല്ലാഹിബ്ൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, കുന്തു അതൂഫു ഹൗലുൽ കഅബ, കഅബക്ക് ചുറ്റും ഞാനിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈദാ ബി റജലിം മഅല്ലക്കും ബി അസ്താരിഹ, ഒരു മനുഷ്യൻ ആ കഅബയുടെ കില്ല പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വഹുവ യഖൂൽ, അയാൾ പറയുന്നു, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുനിയ മുസ്ലിമൻ ലാ യസീദു അലാ ദാലിക ഷൈആ, പടച്ചവനെ ഈ ദുനിയാവിൽ നിന്ന് എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന്. ഫഖുൽതു ലഹു, ഞാൻ അയാളോട് ചോദിച്ചു, അല്ലാ തസീദ് അലാ ഹാദാ മിന ദുആ, ധാരാളം ദുആ ചെയ്യണ്ടേ, ഇത് മാത്രം നിനക്ക് മതിയോ, പിന്നെയും നിനക്ക് ദുആ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ലൗ അലിംത ഖിസ്സതി ഫഖുൽതു ലഹു, നീ എനിക്ക് നിൻ്റെ ചരിത്രം, എൻ്റെ ചരിത്രം, എൻ്റെ കഥ നിനക്കറിയുമോ, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഉമാ ഖിസ്സത്തുക്ക, എന്താണ് നിൻ്റെ കഥ? കാലയാൾ പറഞ്ഞു, കാലനി അഹ്വാനി വക്കാനൽ അക്ബർ മിൻഹുമാ മുഅദ്ദിനൻ അദ്ദൻ അർബഈന സനത്തൻ ഇഹ്തിസാബൻ ഫലമ്മ ഹളറഹുൽ മൗത്ത് ദഅ ബിൽ മുസ്ഹഫി ഫളന്ന അന്നഹു യുരീദു അൽ ബറക. എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ 40 വർഷത്തോളം കൂലിയൊന്നും വാങ്ങാതെ സ്വന്തമായി ബാങ്ക് കൊടുത്തിരുന്ന ആളായിരുന്നു. അങ്ങനെ ആ മനുഷ്യന് മരണമാസന്നമായപ്പോൾ അയാൾ മുസ്ഹഫ് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ആ മുസ്ഹഫ് എടുത്ത് ബർക്കത്തെടുക്കാനായിരിക്കും അയാൾ മുസ്ഹഫിനെ ആവശ്യപ്പെട്ടത് എന്ന്. പക്ഷേ ഫഅഖദഹു ബിയദിഹി വഅശ്ഹദ അലാ നഫ്സിഹി അന്നഹു ബരീഉ മിമ്മാ ഫീഹി ഫമാത മിൻ ഫൗരിഹി, അയാൾ മുസ്ഹഫ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഈ മുസ്ഹഫിലുള്ളതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ ഇതിൽ നിന്നൊക്കെയും മുക്തമാണ്, ഞാൻ ഇതിലുള്ളതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും എന്നിട്ട് അയാൾ ഉടനെ മരണപ്പെട്ടു പോവുകയും ചെയ്ത ഒരു സംഭവം എൻ്റെ ഒരു സഹോദരന് ഉണ്ടായിരുന്നു.
ഇതേ ഒരു അനുഭവം എൻ്റെ മറ്റേ ഒരു സഹോദരനും ഉണ്ടായി. അയാളും 40 കുറേ വർഷം നോമ്പ് ബാങ്ക് കൊടുത്തിരുന്നു അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച്, അഥവാ പ്രതിഫലമൊന്നും പറ്റാതെ തന്നെ. അയാൾക്ക് മരണമാസന്നമായപ്പോഴും അയാൾ ഈ വിഷയം തന്നെ ആവർത്തിച്ച് ചെയ്യുന്നതായൊരു സ്വഭാവം, ഒരു ചരിത്രവും സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ കഅബയുടെ കില്ലയും പിടിച്ച് ഈ ആവശ്യം മാത്രം ഉന്നയിച്ച് പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് വ്യക്തികൾക്കുള്ള സ്വഭാവം എന്തായിരുന്നു? എന്തായിരുന്നു അയാളുടെ സ്വഭാവം? ഞാൻ ചോദിച്ചു, ഹുമാക്കാനത് എമ്പുഹുമ, എന്താണ് അവർ ജീവിതത്തിൽ ചെയ്തിരുന്ന തെറ്റുകൾ? കാല മനുഷ്യൻ പറഞ്ഞു, കാനാ യുതാബിആനി ഔറാത്തിൻ നിസാ വയൻദുറാനി ഇലശ്ശബാബ്. ആ രണ്ട് മനുഷ്യന്മാർ സ്ത്രീകളുടെ ഔറത്തുകളിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു. ആ സ്വഭാവത്തിൽ തന്നെ അവർ അന്ത്യം വരെയും അവർ നിലകൊണ്ടു. എന്നാൽ ആ ദുഷിച്ച സ്വഭാവം നിർത്തുകയോ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. അക്കാരണത്താലായിരിക്കും അവർക്ക് ആ അന്ത്യസമയം സൂഉൽ ആക്കിബത്തോടുകൂടെ ഈ ഭൂലോകത്തു നിന്ന് വിട പറയേണ്ടുന്ന ഒരു ഗതികേട് അവർക്കുണ്ടായിത്തീർന്നത് എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. അപ്പോൾ ഏതൊരു മനുഷ്യൻ എന്തൊരു അവസ്ഥയിലാണ് ജീവിതം മുഴുവനും അവൻ നിലകൊള്ളുന്നത് എങ്കിൽ, പശ്ചാത്തപിച്ച് മടങ്ങുന്ന സ്വഭാവം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഇല്ല എങ്കിൽ തീർച്ചയായും അവൻ ഭയപ്പെടേണ്ടതുണ്ട്. അവൻ്റെ ആക്കിബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്കാണ് ആക്കുക എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അവസാന സമയം കരിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കും, അത് ഉറപ്പു തന്നെയാണ്. പക്ഷേ ആ സൗഭാഗ്യം ആർക്കാണ് കിട്ടുക? ആ സൗഭാഗ്യം കിട്ടുന്നത് ആ കരിമത്തു തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കരിമത്ത് ധാരാളം ജീവിതത്തിൽ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമേ ആ സൗഭാഗ്യം കിട്ടുകയുള്ളൂ. ആ ആശയത്തിൽ വിശ്വസിക്കാത്തവനോ അല്ലെങ്കിൽ ആ കലിമത്തു തൗഹീദ് ധാരാളം ചെല്ലാത്തവനോ ചിലപ്പോൾ ആ സൗഭാഗ്യം കിട്ടിക്കോളണമെന്നില്ല. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനു ശരീഫ് ധാരാളം പാരായണം ചെയ്യുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലുള്ള സ്വലാത്തുകൾ അധികമാക്കുക, അങ്ങനെ പുണ്യകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ദിക്റുകളും ദുആകളും ഒക്കെ വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു സ്വഭാവവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് സൂഉൽ ആഖിബത്ത് ഉണ്ടാവുകയില്ല, മറിച്ച് അവന് ഹുസ്നുൽ ആഖിബത്ത് എന്ന അതിമഹത്തായ ഒരു ഭാഗ്യം, സൗഭാഗ്യത്തിന് അവൻ അർഹനായിത്തീരും. മരണത്തിൻ്റെ സമയവും അതേസമയം ജീവിതകാലത്തും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഫിത്തന, ഭൂലോകത്തുണ്ടാകുന്ന ഫിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് അള്ളാഹുവിനോട് തേടുവാൻ വേണ്ടി, അള്ളാഹുവിനോട് അഭയം തേടുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും മുസ്ലിം റളിയല്ലാഹു അൻഹും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഫറഗ അഹദുക്കും മിനൽ തശഹ്ഹുദിൽ അഖീരി ഫലിയതഅവദ് ബില്ലാഹി മിൻ അർബഅ, മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ നാല് കാര്യങ്ങളെ കുറിച്ച് നാല് കാര്യങ്ങളിൽ നിന്ന് നിർബന്ധമായും നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം. അതേതാണ് ആ നാല് കാര്യങ്ങൾ? ഒന്ന്, അദാബു ജഹന്നം, നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് കാവലെ ചോദിക്കണം. അതുപോലെ ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാവലെ ചോദിക്കണം. ഐഹികമായ ജീവിതത്തിലുണ്ടാകുന്ന ഫിത്നയെ തൊട്ട് അള്ളാഹുവിനോട് കാവലെ ചോദിക്കണം. മരണസമയത്തുണ്ടാകുന്ന ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് കാവലെ ചോദിക്കണം. മസീഹുദ്ദജ്ജാൽ എന്ന ലോകം മുഴുവനും ഒരുപാട് നാശങ്ങൾ വിതച്ച് സത്യവിശ്വാസികളെ ആ വിശ്വാസത്തിൽ നിന്ന് അകറ്റി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മസീഹുദ്ദജ്ജാൽ എന്ന ആ ഭീകരൻ്റെ ശരീരത്തിൽ തൊട്ടും കാവലിനെ ചോദിക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മരണസമയത്തുണ്ടാകുന്ന ഫിത്തന, പൈശാചികമായ ഫിത്തന, പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമൊക്കെ ആ സമയത്തുണ്ടാകും. അതിനെ തൊട്ടൊക്കെ കാവലിനെ ചോദിക്കുവാൻ, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ തശഹുദിന് ശേഷം കാവലിനെ ചോദിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. സൂഉൽ ആഖിബത്ത് അതാർക്കും പാടില്ല, അതാരും ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്. അതേസമയത്ത് ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകാൻ എല്ലാവരും കൊതിക്കുന്നതുമാണ്. ആ കൊതി ഉണ്ടാകുന്ന സമയം നമുക്ക് ആ നിലക്ക് ഹുസ്നുൽ ആഖിബത്തോടുകൂടെ മരിക്കണമെന്ന് നിയ്യത്തുണ്ടെങ്കിൽ, ആ നിലക്കുള്ള ജീവിതവും നാം ജീവിച്ചെങ്കിലേ ആ സൗഭാഗ്യം നമുക്ക് കൈവരികയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.